ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മുടെ മാർവലിൻ്റെ അടുത്ത് നമുക്ക് റിലീസിന് വരാൻ പോകുന്നൊരു സിനിമ, അല്ലെങ്കിൽ റീസെൻ്റ് ടൈമിൽ നമുക്ക് അനൗൺസ് ചെയ്ത് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മൂൺ നൈറ്റ് എന്ന് പറയുന്നൊരു സിനിമ. സോ ഈ ഒരു മാർവലിൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വേറെ ലെവലിൽ ഇപ്പോൾ മൂവ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനകത്ത് നമ്മുടെ ഓസ്കാർ മച്ചാനാണ് നായകനായിട്ട് വരുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ്റെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിനം ഏത്തന ഹക്കാണ് ഈ ഒരു മൂൺ നൈറ്റ് എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിട്ട് വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ ആൾമോസ്റ്റ് നമുക്ക് കൺഫേം ആയെന്നും പറയാം. എൻ്റെ ദൈവത്തിനം കൺഫേം ആയില്ലെന്നും പറയാം. അതിൻ്റെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ലീക്ക്ഡ് വീഡിയോസൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതേ സമയത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മാർവൽ എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഒരു പിക്ചർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മൂൺ നൈറ്റിൻ്റെ. സോ അതിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒന്നുമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു കോസ്റ്റ്യൂംസസ് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റോറി പ്ലോട്ടും നമുക്ക് ചെറുതായിട്ട് അതിനുള്ളിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ആ ഒരു കാണിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോറി പ്ലോട്ടൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിലെ നോക്കുന്നതിനും ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂൺ നൈറ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് മാക്സ് എന്ന് പറയുന്ന ഒരു അടിമയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആൾറെഡി അറിയാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നമ്മുടെ മാക്സ് എന്ന് പറയുന്ന ഒരു അടിമയാണ്. സോ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഈജിപ്ഷ്യൻ മൂൺ ഗോഡിൻ്റെ ഒരു പവർ എടുക്കുന്നുണ്ട്. ആ ഒരു പവർ എടുത്തതിന് ശേഷം പുള്ളിക്കാരൻ, അതായത് ഗോച്ചു എന്ന് പറയുന്നൊരു ഒരു ഗോഡാണ്. സോ ആ ഈജിപ്ഷ്യൻ ഗോഡിൻ്റെ പവർ എടുത്തിട്ട് മൂൺ നൈറ്റായിട്ട് മാറിയതിന് ശേഷം അതിനുശേഷം മൂൺ നൈറ്റായിട്ട് പുള്ളിക്കാരൻ അങ്ങനെ ബലസി നടക്കുന്നുണ്ട്. അതാണ് മാക്സിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഒരു കുറച്ചധികം ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ ആ ഒരു കോസ്റ്റ്യൂംസ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് നമ്മുടെ ബാറ്റ്മാനുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റ്മാൻ്റെ ഒരു സിമിലാരിറ്റീസൊക്കെ കാണാൻ കഴിയും. സ്റ്റൈലൊക്കെ ഒക്കെ ഏകദേശം അങ്ങനെയൊക്കെ അതുപോലെ തന്നെയൊക്കെയാണ് തന്നെ ഇരിക്കുന്നത്. ബട്ട് എങ്കിലും ബാറ്റ്മാനാണെങ്കിൽ ആരെയും കൊല്ലില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു മൂൺ നൈറ്റ് മാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ്. അതും വളരെ ക്രൂരനായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. നമുക്ക് മുഖത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ മുഖത്തെ സ്കിന്നൊക്കെ അങ്ങ് പറിച്ചെടുത്ത് കളയും. അത്രമാത്രം ക്രൂരനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുമാത്രമല്ല പുള്ളിക്കാരൻ്റെ പ്രകൃതം വളരെ വ്യത്യസ്തമാണ് ബാറ്റ്മാനിൽ നിന്നും. ബട്ട് ഒരു ആൻറ്റി ഹീറോ ആണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയാം. ഒരുപാട് ബാറ്റ്മാനെ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റ്മാനെ പോലത്തെ ഗാഡ്ജറ്റ്സിലും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാറ്റ്മാൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. ആൾട്ടർ ഈഗോസും ഉണ്ട് ഏകദേശം കയ്യിൽ. സോ അതുപോലെ തന്നെ ഒന്നുമൊന്നുമല്ല അനവധി അൾട്ടർ ഈഗോസുകളുണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ. ബാറ്റ്മാനെ പോലെയല്ല ആ ഒരു രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് ഒരു സ്പെഷ്യൽ പവറുണ്ട് ബാറ്റ്മാനെ പോലെയല്ല. മൂൺ ഗോഡിൻ്റെ ആ ഒരു പവർ പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുകയാണ്. അതും ഒരു എൽഡർ ഗോഡിൻ്റെ പവറാണ് പുള്ളിക്കാരൻ്റെ കയ്യിലുള്ളത്. കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റ്മാനെയും ഈ ഒരു മൂൺ ഗോഡിനെയും തമ്മിൽ മാക്സിനെ തമ്മിൽ ഒരിക്കലും നമുക്ക് ബെറ്ററായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിരിക്കും നിൽക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ പിന്നൊരു കാര്യം പറയേണ്ട പുള്ളിക്കാരൻ ഓസ്കാറിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓസ്കാർ മച്ചാൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയിൽ നോക്കിയാൽ നമുക്ക് വളരെ രസകരമായിട്ട് പ്ലോട്ട് നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മൂൺ നൈറ്റിൻ്റെ ആ ഒരു സ്യൂട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അതുപോലെ തന്നെ വേറൊരു ഒരു സൈഡിൽ അതിൻ്റെ വലത് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്യൂട്ട് മൂൺ നൈറ്റിൻ്റെ ആ ഒരു മോഡലൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അതിന് പിറകിൽ നമുക്കൊരു കൺസെപ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് നമ്മൾ കാണാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവർ മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതും പൊതുവെ മറച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ ആ ഒരു പിക്ചറിൻ്റെ പിറകിൽ. ബട്ട് അത് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പാടില്ലെന്ന് വിചാരിച്ചായിരിക്കാം മറച്ചു വെച്ചിരിക്കും. മൂൺ ഗോഡിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എന്തായാലും അതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഫിസിക്കൽ ഫോം എന്നൊക്കെ പറയുന്നത് ഏകദേശം നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ലുക്കിലാണ് ആ ഒരു പുള്ളിക്കാരൻ്റെ രൂപം ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ അത് നമ്മുടെ കോസ്മിൻ ഗോഡാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ തലയോട്ടിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറവയുടെ തലയോട്ടി പോലെ നമുക്ക് കാണും. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു രൂപം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കോമിക്കിലെ ഒരു എൽഡർ ഗോഡിൻ്റേതാണ്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു എൽഡർ ഗോഡിൻ്റെ അതേ ടൈപ്പ് തന്നെയാണ് കോമിക്കുന്നത്. അതുപോലെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാണ്ട വിഷനിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റായിട്ട് നമുക്ക് ആ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗോഡിനെ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് ഹോൾഡ് ബുക്ക് നമുക്ക് വാണ്ടാവിഷനിൽ നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് നമുക്കൊരു എൽഡർ ഗോൾഡ് കൊത്തോണാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ. സോ കൊത്തോൺ അല്ല കെത്തോൺ ആണ് നമുക്ക് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ അതിനകത്ത് തന്നെ നമുക്ക് റിവീൽ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എൽഡർ ഗോഡിൻ്റെ ലിസ്റ്റിൽ വരുന്നതാണ് നമ്മുടെ കൊച്ചു എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറും. ആൾറെഡി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതൊരു എറ്റേണൽസിലൊക്കെ തന്നെ പല ഗോഡ്സിനെ നമുക്ക് ആൾറെഡി മാർവൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ മൂൺ നൈറ്റിൽ കൂടെ ഇങ്ങനെ ഒരു ഗോഡിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാസ് ഗോഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള നമ്മുടെ ലോക്കിയും തോറും മാത്രമാണ്
എന്നുള്ളത്. പുതിയ ഗോഡ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊണ്ടുവരാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതേ ടൈമിൽ തന്നെ നമ്മൾ നോക്കണമെങ്കിൽ ഹെർക്കുലിസിനെ പോലത്തെ ആ ഒരു ഗോഡ്സിനെയൊക്കെ തന്നെ ആൾറെഡി അവരെന്തെന്ന് എക്സ്പെഷ്യലി നമ്മുടെ ഗ്രീക്ക് ഗോഡ്സിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആൾറെഡി പൊക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈജിപ്ഷ്യൻ ഗോഡ്സിനെയും കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അവർ പൊക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഇനി നമ്മുടെ ഹിന്ദു ഗോഡ്സിനെയൊക്കെ കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യങ്ങളറിയില്ല, വന്നാൽ വേറെ ലെവലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈജിപ്ഷ്യൻ ഗോഡ്സ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അതുപോലെ തന്നെ അതിനകത്ത് നമ്മുടെ സൺ ഗോഡാണ് വില്ലനായിട്ട് വരുന്നത്. എൻ്റെ അതുപോലെ തന്നെ എക്സ്പെഷ്യലി നമ്മുടെ മൂൺ നൈറ്റിൽ അത് അങ്ങനത്തെ ഒരു ന്യൂസ് പോകുന്നുണ്ട്. ഏത്തൻ ഹാക്കാണ് ആ ഒരു കാസ്റ്റിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സൺ ഗോഡ് ആകാം എന്നുള്ളൊരു കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കേൾക്കാണ്. എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് പവർ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വേറെ ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പവർ കൂടിയ ഒരു വ്യക്തിയായിട്ട് മാറില്ലേ, ആ ഒരു ലെവലിൽ അയാൾക്കൊരു നൈമും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്. കോമിക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൺ ഗോഡിന് പ്രോപ്പറായിട്ട് ഒരു പവർ നമുക്ക് കൊടുത്തിട്ടില്ല. സൺ ഗോഡിൻ്റെ ആ ഒരു പവർ കിട്ടുന്ന ഒരു മനുഷ്യന് ഒരു വലിയൊരു വില്ലനായിട്ടായിരിക്കാം മേ ബി ഇതിനകത്ത് എൻ്റർ ആവാനുള്ളൊരു ചാൻസ്. നമുക്ക് അതിനകത്ത് കോമിക്കിൽ പറയുന്നത് പേഷ്യൻ്റ് 86 എന്നാണ്. സോ അങ്ങനെയാണ് ആ ഒരു വില്ലൻ അതിനകത്ത് വിളിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത്. അത് മേ ബി ഏത്തൻ ഹൗക്ക് പ്ലേ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൺ കിങ് എന്ന് വിളിക്കും അയാളെ. എൽഡർ ഗോഡിൻ്റെ പാർട്ട് പവറും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പുള്ളിക്കാരനെ കിട്ടുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ടോട്ടൽ അല്ല എങ്കിലും സൺ കിങ്ങിന് ഏകദേശം അത്രമാത്രം ഒരു പവർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂൺ നൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും പല മാറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വ്യത്യസ്തമായിട്ട് ഒരുപാട് പറയാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് മൂൺ നൈറ്റ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനും അതെന്തുണ്ട് ഏകദേശം വളരെ വ്യത്യസ്തമാകാനൊരു സാധ്യത ഉണ്ട്. അത് എന്താണെന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഇൻട്രൊഡക്ഷൻ വേറെ വ്യത്യസ്തമായിട്ട് മേ ബി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ വളരെ വ്യത്യസ്തമായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂൺ നൈറ്റിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ കാസ്റ്റിംഗ് കൊണ്ടുവരാനെങ്കിൽ ഓസ്കാർ വേറെ ലെവലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് മൂൺ നൈറ്റിന് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നൊരു എക്സിക്യൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം മൂൺ നൈറ്റ് എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരു പേഴ്സണാണ്. സോ ആ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ക്യാരക്ടേഴ്സാണ് പുള്ളിക്കാൻ്റെ ഉള്ളിലുള്ള. നമ്മുടെ ഒരു ഗംഗയെ പോലെ, മനുഷ്യത്തെ താഴെ ഗംഗയെ പോലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മാർക്സ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് പുള്ളിക്കാൻ്റെ അകത്തുള്ള ഒരു. മാർക്സിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മൂൺ നൈറ്റ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട് മാർക്സിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീവ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അതുപോലെ തന്നെ ജേക്ക് ലോക്ലി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നാല് ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ മൂൺ നൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലാന്ന് ആരെങ്കിലും മൂൺ നൈറ്റ് എന്ന് പറഞ്ഞ് പൂർവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാറ്റ്മാൻ ബ്രൂസ്മാനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രൂസിനെ ചുറ്റിയിട്ട് നടക്കുന്നത്. അത് വളരെ പതിവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പലരും കണ്ടുപിടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിൽ നിന്ന് നേരെ ചേഞ്ചായിട്ട് സ്റ്റീവായിട്ട് മാറും. സ്റ്റീവായിട്ട് മാറിയിട്ട് ഒരു സ്റ്റീവ് എന്ന് പറയുന്ന ഒരു മില്യനയറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്നും വീണ്ടും ആ ഒരു ക്യാരക്ടർ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ നിന്നും പ്ലേ ബോയ് ആയിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ അതും കണ്ടെത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു ക്യാബ് ഡ്രൈവറായിട്ട് മാറും, ഒരു ടാക്സി ഡ്രൈവറായിട്ട്. സോ അതാണ് നമ്മുടെ ഈ ജേക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് അതും കണ്ടെത്തുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് ക്യാരക്ടറായിട്ട് മാറും, മിസ്റ്റർ നൈറ്റ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ ആകും. അതും ആരെങ്കിലും കണ്ടെത്തും എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഐഡൻറ്റിറ്റി അത് മാക്സിമം അയാളെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. സോ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടിരിക്കും. ആരും കണ്ടെത്താത്ത രീതി ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാനാണ് ഈ ഒരു ക്യാരക്ടർ ശ്രമിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടർ ചേഞ്ചിങ്ങിൽ അത് വളരെ വ്യത്യസ്തമായിട്ട് അത് പ്ലോട്ടിലേക്ക് കൊണ്ടുവന്നാൽ വളരെ രസകരമാകും. സിനിമയിലേക്ക് കൊണ്ടുവന്ന ലൈവ് ആക്ഷനിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഓസ്കാറിൻ്റെ അഭിനയം എന്ന് പറയുന്നത് വേറെ ലെവലിൽ പുള്ളിക്കാരൻ കലക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ഷനും എന്തായാലും ഇതിനകത്ത് ബേസിക്കായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ പല വിദ്യകളും എന്ത് ചെയ്യുന്നുണ്ട് അറിയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ ഒരു കോൻചോ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ നല്ലൊരു പവറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് 86 എന്നാണ് നമ്മുടെ ആ ഒരു സൺ കിങ്ങിനെ വിളിക്കുന്ന ആ ഒരു പേര്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ഈ ഒരു വിൻ്റർ സോജിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂൺ നൈറ്റിനെ നൈസായിട്ട് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഒന്ന് നോക്കാം. നോക്കിയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ലീവ് ചെയ്യുക. പിന്നെ ഇതുവരേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ബട്ട് എങ്കിലും മാർവലിലെ സീരീസിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മൂവീസിലേക്ക് ലിങ്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കണക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാർക്സിന് എന്ത് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു എൽഡർ ഗോഡ്സ് എന്ന് പറയുന്നത് ചില സമയത്ത് ഡിഫൻഡർ ആയിട്ടും വരാനുള്ളൊരു സാധ്യത ഉണ്ട്. ബട്ട് നമ്മുടെ ഗോഡ്സൊക്കെ തന്നെ ഡിഫറെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളൊരു ക്യാരക്ടറാണ് നമുക്കറിയാമല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ചിലും പുള്ളിക്കാരൻ്റെ ഡോക്ടർ സ്ട്രേഞ്ച് ഒരു മൾട്ടി വേർഡ്സിലൊക്കെ കണക്ട് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ഗോഡ്സ് എന്നൊക്കെ പറഞ്ഞ് എക്സ്പെഷ്യലി ഈ ഒരു ഡിഫറെൻ്റ് വേൾഡിലൊക്കെ ഉള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ചിലും മേ ബി പുള്ളിക്കാരൻ എൻ്റർ ആവുന്നൊരു എന്ത് ചെയ്യുന്നുണ്ട് മൂൺ നൈറ്റിനെ മേ ബി എന്ത് ചെയ്യുന്നുണ്ട് നൈസായിട്ട് ടി സി എന്നുള്ളൊരു കാര്യം അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ വെൽഡർ ഗോഡ് എന്ന് പറയുന്നത് അത് വളരെ വലുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു പവറുള്ളൊരു വ്യക്തിയാണ്. സോ നമ്മുടെ തോറിൽ മേ ബി ഈ ഒരു തോറിലിപ്പോൾ നമ്മുടെ ദ ഗോഡ്
ബുച്ച് ഹണ്ടർ വരാൻ പോകുന്നുണ്ട്, ഗോർ ദ ഗോഡ് ബുച്ച് ഹണ്ടർ വരാൻ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ഗോഡ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലുന്ന ഒരു വ്യക്തിയാണ് ദ ഗോർ ദ ഗോഡ് ബുച്ച് ഹണ്ടർ എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, മേ ബി നമ്മുടെ മൂൺ നൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൂൺ നൈറ്റിലും വരാനൊരു സാധ്യതയുണ്ട്. മൂൺ നൈറ്റിനെ കൊല്ലാനായിട്ട് മേ ബി വരാം. പിന്നെ അതുപോലെ തന്നെ തോറുമായിട്ട് മേ ബി അങ്ങനെ ഒരു ലിങ്ക് വരാനും സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ മാർക്സിന് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ എൽഡർ ഗോഡ്സ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കൊത്തോൺ പോലത്തെ ആ ഒരു സൂപ്പർ പവർ ആണ് എന്നുണ്ടെങ്കിൽ അതും വേറെ ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാം. അതെല്ലാ എൽഡർ ഗോഡ്സിനെയും കാണിക്കാൻ ചാൻസ് ഇല്ല, വളരെ ചുരുക്കത്തിൽ നമുക്ക് ഈ സൺ ഗോഡിനെയും മൂൺ ഗോഡിന് മൂൺ നൈറ്റിനെ മാത്രമായിരിക്കും കാണിക്കാനൊരു ചാൻസ്. പിന്നെ എന്തായാലും നമുക്ക് ഫസ്റ്റ് ലുക്കും നടന്നത് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം, അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂൺ നൈറ്റിൻ്റെ ആ ഒരു സീരീസ് അടുത്ത് വരാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.